ഹലോ അസ്സലാമലൈക്കും എല്ലാ വീ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഗ്യാസ് എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കുമല്ലോ എല്ലാ വീട്ടിലും തന്നെ ഗ്യാസ് ഉണ്ടായിരിക്കും ഗ്യാസ് ഇല്ലാത്ത വീടിനെ ഉണ്ടായിരിക്കില്ല അപ്പോൾ ഗ്യാസിന് ഇപ്പോൾ നല്ലോണം തന്നെ റേറ്റും ഉണ്ട് അപ്പോൾ നമുക്ക് ഗ്യാസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് സേവിങ്ങിനെ കുറിച്ചിട്ടാണ് കേട്ടോന്ന് കാണിക്കണത് അപ്പോൾ ഇതിൻ്റെ മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഗ്യാസ് ബർണറ് നന്നായിട്ട് കഴുകാനും ഗ്യാസ് സേവിങ്ങിനെ കുറിച്ചിട്ട് തന്നെയാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇത് നല്ലൊരു വീഡിയോ ആണ് കേട്ടോ ലാസ്റ്റ് വരെ കണ്ടൊക്കെ കണ്ടോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ എല്ലാ ബർണറും തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഉണക്കിയെടുത്ത ബർണറാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിന് മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷനൊക്കെ കുറിച്ചിട്ട് അപ്പോൾ ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടുനോക്കുക അപ്പം നല്ലോണം തന്നെ സൊല്യൂഷനിലൊക്കെ ഇട്ടിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ് അപ്പോൾ അത് ഇതിൻ്റെ ഒന്നും തന്നെ ഇല്ല കേട്ടോ കഴുകി ഉണക്കിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം നല്ലതാണ് കേട്ടോ അപ്പോൾ മാസത്തിൽ ഒരു തവണയൊക്കെ നമുക്ക് ഗ്യാസിൻ്റെ ബർണറും എല്ലാ ഭാഗവും നന്നായിട്ട് ക്ലീനാക്കി എടുക്കണം അപ്പം അത് നമ്മുടെ ഗ്യാസ് സേവിങ്ങിന് നല്ലതാണ് കേട്ടോ ചെറിയ എന്തെങ്കിലും പൊടികളോ എന്തെങ്കിലും പറ്റിപ്പിടിച്ചിരുന്നാൽ തന്നെ നമ്മുടെ ഗ്യാസ് നമുക്ക് നഷ്ടപ്പെടും നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ച് പാത്രമൊക്കെ വെച്ചിരിക്കും പക്ഷേ ഒരിക്കലും തന്നെ ചൂടാവില്ല പെട്ടെന്ന് അപ്പോൾ ഗ്യാസൊക്കെ പല വഴിക്കും പോവുന്നതായിരിക്കും അപ്പോൾ നന്നായിട്ട് കഴുകി ഉണക്കിയതിന് ശേഷം നമ്മൾ ചെറിയ സൂചിപ്പിനോ അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എന്താണോ ഈ ഗ്യാസിൻ്റെ ബർണറിൽ സുഷിരത്തിൽ കൊള്ളണമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നും കൂടി ക്ലീൻ ചെയ്യണത് നല്ലതാട്ടോ ഇപ്പം ഞാൻ കഴുകി ഉണക്കിയതാണെന്ന് പറഞ്ഞല്ലോ ഇനിയിപ്പം ഞാൻ ഈ ബ്രഷ് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് തന്നെ ഒന്നുകൂടി ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പൊടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്നുകൂടി നന്നായിട്ട് ഇതുപോലെ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ കഴുകാത്ത ദിവസങ്ങളിലും നമുക്ക് ബർണർ കഴുകിയിട്ടില്ലെങ്കിലും ബർണർ നന്നായിട്ട് തന്നെ ഇതുപോലെയൊക്കെ ഒന്ന് ബ്രഷ് വെച്ചിട്ട് തുടച്ച് കൊടുക്കുന്ന സമയത്ത് അതിനുള്ളിലുള്ള എല്ലാ പൊടികളും പോയി കിട്ടും അതേപോലെ തന്നെ നമ്മൾ ബർണർ എടുത്തു കഴിഞ്ഞിട്ടുള്ള ആ ഭാഗം ഉണ്ടല്ലാ ഭാഗം ചെറുതായിട്ടൊരു തുരുമ്പ് പിടിച്ച പോലെ ഉണ്ടാവും അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു ഓയിലൊക്കെ വെച്ചിട്ടും തുടച്ചു കൊടുക്കണേ നല്ലതാട്ടോ അപ്പോൾ ഗ്യാസ് പെട്ടെന്ന് മൂവ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കും ഗ്യാസ് അവിടെ ഇവിടെയൊക്കെ ചെറിയ തുരുമ്പും അതുപോലെ തന്നെ കരട് ചെറിയൊരു കരട് ഉണ്ടെങ്കിലൊക്കെ നമ്മുടെ ഗ്യാസ് വെറുതെ വേസ്റ്റായി പോകട്ടോ അതൊന്നും നമ്മൾ മനസ്സിലാക്കല നമ്മൾ പെട്ടെന്ന് ഗ്യാസ് കഴിഞ്ഞു വിചാരിക്കും പക്ഷേ ഇങ്ങനെ വേസ്റ്റായി പോയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഗ്യാസ് പെട്ടെന്ന് തീർന്നിട്ടുണ്ടാവുക അപ്പോൾ അതാ ഈ ഭാഗങ്ങളൊക്കെ ഇടയ്ക്ക് ഇതുപോലെ പഴയ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി കൊടുക്കുക ഒരുപാട് തുരുമ്പും എണ്ണമഴുക്കും പൊടികളൊക്കെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കഞ്ഞിവെള്ളമൊക്കെ വീണതും പാല് തിളപ്പിച്ചതിൻ്റെയൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒക്കെ പോയിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബ്രഷ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മളൊരു സ്വല്പം ഓയിൽ വെളിച്ചെണ്ണ ഏതെങ്കിലും ഒരു ഓയിൽ സ്വല്പം അതിൽ ആക്കി കൊടുക്കുക ബർണറിലും നമുക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ ബർണർ ബർണറെടുത്ത ഭാഗങ്ങളിലും നന്നായിട്ടൊന്ന് എന്തെങ്കിലും ഒരു ഓയിൽ ആക്കി കൊടുക്കുക ആക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് തുണി വെച്ചിട്ട് ഫുള്ളും തന്നെ തുടച്ചെടുക്കണം കേട്ടോ ഒരിക്കലും അവിടെ ഇരിക്കരുത് ഓയിലാക്കി കൊടുത്തതിന് ശേഷം തുടക്കുക അങ്ങനെ ആവുമ്പോൾ നന്നായിട്ട് തന്നെ പൊടികളും ചളികളും ഒക്കെ പോരും ചെയ്യും പിന്നെ പെട്ടെന്ന് തുരുമ്പാകാതിരിക്കാനും നല്ലോണം സഹായിക്കൂട്ടും അപ്പം ഇങ്ങനെയൊക്കെ നമ്മളിടക്കിടയ്ക്ക് ഗ്യാസ് അതിൻ്റെ സ്റ്റൗവിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പറ്റിട്ടോ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ കൊണ്ട് പറ്റണ പോലെ നമുക്ക് ഗ്യാസ് സ്റ്റൗ എപ്പോഴും തന്നെ ക്ലീൻ ആക്കി ക്ലീനാക്കിയെടുത്താലും നമ്മുടെ ഗ്യാസ് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതുവരെ ഇതുപോലെ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട എന്താണെന്നുണ്ട് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇതേപോലെ തന്നെ ഇത് ഒരു മെറ്റാലിക്കിൻ്റെ ബർണറാണ് ഇതിനും തന്നെ ചിലപ്പം നമ്മൾ കഴുകി തുടച്ചു തുടങ്ങിയതിന് ശേഷം കുറച്ച് എണ്ണ ഒന്ന് ആക്കി കൊടുക്കുക എന്തെങ്കിലും ഒരു ഓയിൽ എന്നിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കണം കേട്ടോ ആക്കിയതിന് ശേഷം നന്നായിട്ട് തന്നെ അതെല്ലാം തുടച്ച് ക്ലീൻ എടുക്കണം അങ്ങനെ ആക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്യാസ് മൂവ് ആവാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഗ്യാസ് നമുക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നമ്മൾ അതേപോലെ തന്നെ ഗ്യാസിൻ്റെ സ്റ്റവ് ഈ കുറ്റി സ്റ്റവില് ചെയ്ത പോലെ തന്നെ നമ്മൾ ഗ്യാസിൻ്റെ ഉണ്ടല്ലോ സോറി നമ്മൾ സിലിണ്ടറിൽ പിടിപ്പിക്കണ റെഗുലേറ്റർ ഉണ്ടല്ലോ അത് ഇതേപോലെ തന്നെ കുറേ ദിവസങ്ങൾ ഒരു മാസം രണ്ട് മാസമൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അതിന് വരികയാണ് തോന്നുകയാണ് ചിലപ്പോൾ നമ്മൾ ഗ്യാസ് സിലിണ്ടർ മാറ്റുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കത് അതിൽ വെക്കാൻ വേണ്ടി പറ്റാതിരിക്കുക അങ്ങനെ കാണുന്ന സമയത്തൊക്കെ അല്ലാത്തുമ്പോഴും തന്നെ നമ്മൾ ഇടയ്ക്ക് ഓരോന്ന് എടുത്തിട്ട് ഒരു സ്വല്പം എണ്ണ ആക്കി കൊടുക്കുക ഓയിലാക്കി കൊടുക്കുക ആക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കണം കേട്ടോ ഓയിലാക്കി കൊടുത്താൽ മാത്രം പോലെ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് തുടച്ചു കൊടുക്കുക അപ്പോൾ അത് കൂടെ ഗ്യാസ് ലീക്ക് ആവണതൊക്കെ നമുക്ക് മാറ്റം വരും കേട്ടോ ഇതൊക്കെ പറഞ്ഞു തന്നതാണ് ഗ്യാസ് ഏജൻസി ുണ്ടാവില്ല അവരൊക്കെ ഇങ്ങനെ ഈ റെഗുലേറ്ററിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ പറയും പറഞ്ഞപ്പോൾ പറഞ്ഞതാ കേട്ടോ ഇതുപോലെ നമ്മളിടക്കോരോന്ന് ഓയിലൊക്കെ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ റെഗുലേറ്റർ വഴി നമുക്ക് ഒട്ടും തന്നെ ഗ്യാസ് ലീക്കാവില്ലാട്ടോ നമ്മൾ ഗ്യാസ് ലീക്കാവുന്നതൊന്നും നമ്മളറിയില്ല ചെറിയൊരു സുഷിരമുണ്ടല്ലോ ചെറിയൊരു സുഷിരത്തിൽ കൂടെയല്ല നമുക്ക് ഈ ഗ്യാസ് ഫുൾ ആയിട്ട് നമുക്ക് ഇത് അപ്പോൾ എത്രമാത്രം ചെറുതാണ് ഇത്രയും ചെറിയ ഭാഗത്ത് കൂടെയല്ല നമുക്കുള്ള ഗ്യാസ് നമുക്ക് കിട്ടുന്നത് ഗ്യാസ് സ്റ്റൗവിലേക്ക് അപ്പോൾ ചെറിയൊരു സൂചിക്ക് ഉള്ള പഴുതിന് അത്രയും ഗ്യാസ് നമുക്ക് പോവുകയാണെങ്കിൽ തന്നെ ഒരുപാട് ഗ്യാസ് നമ്മുടെ വേസ്റ്റായി പോകും അപ്പോൾ ഇടക്കൊക്കെ നമ്മൾ ഇതൊന്ന് ഊരിയിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് അങ്ങനെയൊക്കെ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് പൈപ്പ് ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കണം രണ്ടുവല്ലം മൂന്ന് കൊല്ലമൊക്കെ രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ അല്ല ആ സമയത്തൊന്ന് മാറ്റി കൊടുക്കണം നല്ലതാണ് ഇതിപ്പോൾ ഇതാ കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും തോന്നില്ല പക്ഷേ ചിലതിന് ചെറിയ വിള്ളലൊക്കെ ഉണ്ടാവും അതൊന്നും നമുക്കറിയില്ല പിന്നെ മാത്രമല്ല പുറത്തൊക്കെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീരെ നമ്മൾ ഗ്യാസ് പോകണതാണ് റിയില്ല അവിടെ പുറത്താട്ടം വെച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നന്നായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ എന്ത് ഇതുപോലൊക്കെ ചെയ്യാത്ത ഒന്ന് ചെയ്ത് നോക്കണം എന്തായാലും തന്നെ നമുക്ക് ഗ്യാസ് കൂടുതൽ ദിവസങ്ങളിൽ ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് അപ്പം എല്ലാവരും തന്നെ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണം ഇൻഷാല്ല ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബായ് താങ്ക്